അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ റെസിപ്പി ആയിട്ടേക്കട് നല്ല അടിപൊളിയായ അവൽ മിൽക്ക് പുഡിംഗ്. നല്ല ഒരു വെറൈറ്റിയായ റെസിപ്പിക്കട് ഇത്. നല്ല അവൽ മിൽക്ക് എങ്ങനെ ഞങ്ങൾ തിന്നെടുത്ത് കുടിക്കടാ അത്രമേ ടേസ്റ്റ്, സെയിം അങ്ങനത്തെ ടേസ്റ്റ് ഞങ്ങൾക്ക് തണ്ട്. ഈസിയായ റെസിപ്പി ആയിട്ടിക്കട്, വെരി സിമ്പിളായ റെസിപ്പി ആയിട്ടിക്കട്. പെരുന്നാളുകളെ നിങ്ങൾ ആക്കി വെച്ചെങ്കിൽ പിന്നെ എന്ത് ചൊല്ലുകയില്ല, അത്ര ടേസ്റ്റായ റെസിപ്പി ആയിട്ടിക്കട്. അപ്പം ഈ ഈസി അവൽ മിൽക്ക് പുഡിംഗ് എങ്ങനെ ആക്കടേന്ന് ഞങ്ങൾ നോക്കാം. ഫസ്റ്റ് ഞങ്ങൾ ഒരു പാൻ എടുത്തോണ്ടിട്ടു അതിക്ക് 3 ടേബിൾ സ്പൂൺ പന്തറ ഇടുന്നു. 3 ടേബിൾ സ്പൂൺ പന്തറ ഇട്ടിട്ടായിട്ട് അതിക്ക് 3 ടേബിൾ സ്പൂൺ തണ്ണി വീത്തുന്നു. പിന്നെ ചന്ത മിക്സ് ആക്കൊരു പന്തരയെല്ലാം കളഞ്ഞിട്ട് കിട്ടുന്നു അവിടുത്തോളൂ ചന്ത മിക്സ് ആക്കൊരു. ഇത് ഞങ്ങൾ ഈസി ആയിട്ട് ഞങ്ങളെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസിൽ ആക്കിയിട്ടെടുക്കണെങ്കിലത്തെ ഈസി സ്പെഷ്യൽ അവൽ മിൽക്ക് പുഡിംഗ് റെസിപ്പി ആയിട്ടിക്കട്. പന്തരെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് കെട്ടിട്ടാൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് അടക്കുള്ള ചന്ത മിക്സ് ആക്കുന്നു. നെയ്യ് ബീത്തിട്ട് ഞങ്ങൾ ഇട്ട് ഷുഗർ നെയ്യ് തണ്ണീരെല്ലാം ഒരേപോലെ മിക്സ് ആവുന്നു. അത്ര നേരം ചന്ത മിക്സ് ആക്കൊരു നോക്കൊരു ഇങ്ങനെ ആവുന്നു. ഇത് തെല്ല ബോയിൽ ആവുക സ്റ്റാർട്ട് ആവുമ്പോൾ ഞങ്ങൾ ഇതിക്ക് കടല ഇട്ടോളാം. ഇവിടെ നിലക്കടല ചന്ത തോലെല്ലാം എടുത്തിട്ട് നിലക്കടല ഇട്ടോളാം. ഉടനെ നിങ്ങൾക്ക് ഇഷ്ടം ഏത് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ആക്കിയോളാം. ഇനി നിങ്ങൾ കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ്, ബാദാം വേണം ബാദാം, ഏതും ഇട്ട് കൊടുത്തോളാം. ഞങ്ങൾ ഇവിടെ തെല്ല് ദ്രാക്ഷ ഇട്ട് കൊടുത്തോളാം, വൻക്ക് ദ്രാക്ഷി. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഇവിടെ ഗട്ടിയാവുള്ളൂ 1 കപ്പ് എടുത്തോണ്ട. ഇനി നിങ്ങളുടെ ഗട്ടിയാവുള്ള ഇല്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു അവളും ഇടാം, മെത്തനത്തെ അവളും. പിന്നെ അവളുടെ ക്വാണ്ടിറ്റി ഞങ്ങൾ ഇട്ടത്രമേ നിങ്ങൾ ഇടുന്നുണ്ടില്ല. നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവൾ എത്ര ഇഷ്ടം അത്തരത്തിൽ ഇടോറ് നിങ്ങൾ എത്രമേന്ന് അത്ര. പിന്നെ ഇവിടുത്തെ മണത്തുക്ക് വേണായിട്ട് ഏലക്കിടി പൊടി ഇട്ടോള എല്ലാം ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കോളൂ. ചമ്മ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കണ്ട, മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ആക്കൊരു. ഇത് ഇത്തിൽ ബ്രൗൺ കളറായിട്ട് ക്രിസ്പി ആവുന്നു, അത്തരത്തോളം റോസ്റ്റ് ആക്കൊരു. ചമ്മ നേരെന്ത് എടുക്കില്ല ഇത്ര അയങ്മായി. പിന്നെ ഞങ്ങൾ ഇതുക്ക് 1 പാക്കറ്റ് ബൂസ്റ്റർ പൊടി ഇടാ. ഞങ്ങളുടെ 5 റുപ്പീസിലെ ഒരു ബൂസ്റ്റർ ചെറിയ പാക്കറ്റ് ഒന്ന് ആഡ് ആക്കിടാ. ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കൊരു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ലോ ഇനും ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നു. എന്താച്ചെങ്കിൽ ബൂസ്റ്റർ പൊടി ഇട്ടെടുക്കൊണ്ടിട്ട് 100 ചാൻസസ് ഇക്കിട് ഒന്നുകൊന്നു. അതിക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ബൂസ്റ്റർ പൊടി ഇടോറു. ഇപ്പം നോക്കൊരു ഇത് ഇത്ര അയങ്മയി. ഇനി ഒരു 2-3 മിനിറ്റ്സ് റോസ്റ്റ് ആക്കി മെയ് അവിടെ ഇത് ഈ കളർ കെത്തിയപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കൊരു. ഈ പുഡിംഗ് ചൈനഗ്രാസ് അങ്ങനത്തെ എന്തും ഇടാണ്ട് ആക്കടായിട്ടിക്കട്, വെരി ഈസി ആയിട്ടിക്കട്. ഇപ്പം ഇന്നങ്ങ ഇതിരെ ഞങ്ങൾ ഏതൊക്കെ പുഡിംഗ് ബീത്തിരി അതിക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കണു. ഞങ്ങളുടെ ഗ്ലാസ് റുട്ടറി എടുത്തോണ്ട ഇനിങ്ങനെ സ്റ്റീലിൻ്റെ പ്ലേറ്റാ എന്തെങ്കിലും അതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കൊരു. നിങ്ങൾ ഏതൊക്കെ പുഡിംഗ് ബീത്തിരി പുഡിംഗ് ഏതിൽ നിങ്ങൾ ഡെക്കറേറ്റ് ആക്കടി അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണു. ഇട്ട് കൊടുത്തിട്ടു ഇടി ഒരു ലെയർ ഇട്ട് കൊടുക്കണു. ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കൊരു. പിന്നെ ഇതിൽ ഒരു മാഷർ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കൊരു. ചെന്നിങ്ങനെ ചന്ത സ്റ്റിക്ക് ആവുന്നു അവിടെ ഇങ്ങനെ ഒത്തി ഒത്തിട്ട് നിൽക്കണു. അങ്ങനെ പ്രസ്സാക്കി കൊടുക്കൊരു. നിങ്ങളുടെ മാഷർ ഇല്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ കിണ്ണത്തിലും പ്രസ്സാക്കി കൊടുക്കാം. ഇത് ഞങ്ങൾ ആക്കി വെച്ചതുണ്ടല്ലേ റോസ്റ്റ് ആക്കി വെച്ചത്, ഇതിൽ ഫുള്ളായിട്ട് എല്ലാം ഇടണ്ട, തെല്ല് എടുത്ത് പോയിക്കൊരു. പിന്നെ ഡെക്കറേഷൻ ആക്കുകയെല്ലാം തെൽബേനായിട്ട് ഇക്കട്. ഇത് ഇങ്ങനെ ഇവിടെ ഇക്കട്ട് ഞങ്ങൾ ഇപ്പം ഒരു പാലിൻ്റെ ലെയറൊന്നും റെഡി ആക്കിയിട്ട് എടുക്കുക. ഇത് വെരി സിമ്പിൾ ഒരു സ്റ്റെപ്പായിട്ടിക്കട്. ഫസ്റ്റ് ഒരു 1/2 ലിറ്റർ പാലെടുത്തോണ്ട ഞങ്ങളുടെ 1/2 ലിറ്റർ പാലെടുത്തോണ്ടിട്ട് അതിക്കൊരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അത്ര കോൺഫ്ലോർ ആഡ് ആക്കൊരു. ഉടൻ ഞങ്ങൾ ചൈനഗ്രാസ്റ്റ് ബദൽഗായിട്ടിക്കട് കോൺഫ്ലോർ ഇട്ടോല്ലേ. ചൈനഗ്രാസ്റ്റ് യൂസ് ഇല്ലാണ്ട് ഞങ്ങളുടെ പുഡിംഗ് ആക്കിയോളുണ്ട്. ഇത് നിങ്ങൾ ഫസ്റ്റ് പാലും കോൺഫ്ലോറെല്ലാം മിക്സ് ആക്കുമ്പോൾ ഫ്ലെയിം ഓൺ ആക്കണ്ട, കാലി അങ്ങനെ മേ മിക്സ് ആക്കൊരു. പിന്നെ സ്റ്റൗവിൽ വെച്ചെങ്കിൽ മൈ. ഇതിക്ക് ഞങ്ങൾ ഇപ്പം 2 പാക്കറ്റ് 10 റുപ്പീസിലെ 2 പാക്കറ്റ് പാലിൻ്റെ പൊടി ഇട്ടോള. ഇത് മിക്സ് ആക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ആക്കുന്നു ചിലത് നിങ്ങൾ മറക്കൊക്കെ തീരാ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് ആക്കുന്നു. പിന്നെ എല്ലാം മിക്സ് ആയിട്ട് ലംസ് എന്തും ഇല്ലാണ്ട് കിട്ട കിട്ട എന്തും ഇല്ലാണ്ട് മിക്സ് ആയാൽ പിന്നെ നിങ്ങൾ ഇതിൽ ഫ്ലെയിം ഓൺ ആക്കി മെയ്യാവിടും.
இப்போ நாங்கள் லம்ஸ் எந்த இல்லான்ட்டு சந்த மிக்ஸ் ஆகிடு நாங்களே பால்டு மிக்சரு. இனி இப்போ நாங்கள் ஃப்ளேம் ஆன் ஆக்கிவோம்லா. இப்போ ஒரு ஃப்ளேம் ஆன் ஆக்கிட்டு ஒரு மீடியம் ஃப்ளேமில் குக் ஆக்கோரு. பின்ன ஒரு 2-3 மினிட்ஸ் ஆயிப்பின்ன அது இங்கே திக்காயோ பண்ணணும் ஓக்கோரு. பின்னாய்க்கு திக்காயப்போ ஒரு 1/4 கப் எடுத்துகிற மில்க் மேடும் ஒரு 4-5 டேபிள் ஸ்பூன் சுகர் இல்லோரும். சுகர் நீங்களுக்கு எத்தனை செம்ம மதுரை இஷ்டம் இருந்தீங்க தெல் ஜாஸ்தி மேடாக்கா என் தெல் கொரோடி வேணும்ட்டிருந்தீங்க தெல் கொரோடிடோரும் மில்க் மேடும் பந்தர. பின்ன சந்த மிக்ஸ் ஆக்குவோம். நாங்கள் பந்தரெல்லாம் சந்த கலங்கிட்டு கிட்டணும் எவ்வளோ மெந்திர கிட்டே கிட்டே குக்குத்திறாங்கன்னு சந்த மிக்ஸ் ஆக்குறோம். இதே போல் கண்டினியூஸ் ஆகிட்டு மிக்ஸ் ஆக்கியோன்ட்டு இருக்கோரும். செம்ம நேரம் இந்த எடுக்கல குக் ஆக்கவும் பால் எத்தனை நேரம் வேணும் சூடாகவும் அத்தனை நேரம் எடுக்குது. பின்ன பேரந்து இல்லைல்ல பேயோகெல்லாம் காலி கார்ன்ஃப்ளோர் மாத்திரல்லி அங்கே நைட்டு ஒரு 4-5 மினிட்ஸில் குக் ஆகிட்டு கிட்டுருது சந்தா நோக்கூர் ஈ கன்சிஸ்டன்சியில் இன்னங்குமே ஆகிடும். நாங்கள் நாங்களே மிக்சர் பால்டுது கன்சிஸ்டன்சியில் கிட்டி அல்பினா நாங்கள் ஃப்ளேம் ஆஃப் ஆக்கணும். பின்ன இதுக்கு நாங்கள் மைசூர் பால் எடுத்தோன்றோட ஒன்று சிறு சிறிய கட் ஆக்கிட்டு ஃபைன் சாப் ஆக்கிட்டு அதுக்கு ஆட் ஆக்கிட்டு ஒருக்கு தெல்ல மிக்ஸ் ஆக்கி கொடுக்குறோம். ஃப்ளேம் ஆஃப் ஆகிட்டாயிட்டிக்கிட்டு நாங்கள் இ ப்ரொசீஜர் ஆக்கி உள்ளவிட இனிப்பா நாங்கள் நுப்பாட்ட அவுலு கடலெல்லாம் இட்டது இட்டு ஆக்கி வச்சது இல்லை ட்ரெயில் அதில் மேலுக்குங்கன்னா நாங்களே பால்டு மிக்சரு எல்லா சைடுக்கும் சமாயிங்கன்னா பீத்தி கொடுத்தோம்லா நோக்கரும். இங்கே பீத்திட்டாயிட்டு அதில் ஒருக்கா ஒரு ஸ்பூன் எந்திராங்க யூஸ் ஆக்கிட்டு இடி எல்லா பக்கம் ஸ்ப்ரெட் ஆக்கி கொடுக்குறோம். இது சைனாகிராஸ் லிடான்ட்டு கார்ன்ஃப்ளோரில் ஆக்கியதாயங்கும் சைனாகிராஸில் ஆக்கியத்திறமே டேஸ்ட்டும் அங்கனத்தையுமே பர்ஃபெக்ஷனும் இக்குடு. பின்ன நானும் பட்ட தெல் எடுத்து போய் குறிச்சிருந்துட்டின்னாருலே அது ட்ரை ஃப்ரூட்ஸ் எல்லாம் இட்டு டவுல் எல்லாம் இட்டு ஆக்கி வச்சது ரோஸ்ட் ஆக்கியது அதில் நாங்கள் இங்கே டெக்கரேஷனுக்கு தெல் யூஸ் ஆக்கியோடலாம். நாங்கள் கூட எங்கே கிராஸ் லைன்ஸ் பல டெக்கரேட் ஆக்கியோலா. ஏன்னா நீங்கள் எங்கே டெக்கரேஷன் ஆக்கணும் அங்கே டெக்கரேஷன் ஆக்கியோலா. பின்ன எதிரே ஒரு 2 hours ஃப்ரிட்ஜில் போய்க்கோரும் தெல்லு கூலாகும். எந்த ஆயங்கும் புட்டிங் ஐஸ் ஆயங்களே தின்னோகும் நல்ல டேஸ்ட் இக்கடி. ஸோ இருக்கா நீங்கள் ஒரு 2 hours ஃப்ரிட்ஜில் வச்சுட்டு எடுக்கோரும். அப்போ நோக்கியாரில்லே சிம்பிள் ரெசிபி அல்லே செம்ம நேரம் வேண்டாம் செம்ம இன்க்ரீடியன்ஸும் வேண்டாம். இனிப்போ இது கார்ன்ஃப்ளோரில் ஆக்கினேன்ட்டு ஆருக்கும் கொந்தாவுக்கு போனல அத்தனை டேஸ்ட் ஆகிட்டு இருக்குடி புட்டிங்கு. அப்போ நோக்குறோம் நான் இதில் ஒருத்தர் சிம்பிள் ஆகிட்டிங்கன்னு எடுத்து காட்டியோரில் ஜஸ்ட்டு நோக்குற இத்தனை பர்ஃபெக்ட் ஆகிட்டு வந்துருன்ட்டு. ஆ பால்ட மிக்சர் ஆகட்டு அல்லான்ட்டு மேல் டெக்கரேஷன் கிட்ட அவுலா ரோஸ்ட் ஆக்கி அவுல் ஆகட்டு எல்லாம் அத்தனை டேஸ்ட் ஆகிட்டு இருக்குது. இந்த எங்கள் ரெசிபி நாங்களில் நீங்கள் வேணும்னு கண்டிங்க கமெண்ட் ஆக்குறோம். இப்போமே ஒரு கொரியால் கமெண்ட் ஆக்கிடாரு இன்ஷால்லா நாங்கள் அது வெரி சூன் போஸ்ட் ஆக்கிடா ரெசிபிஸ் எல்லாம். அப்போ இனியும் நாங்களே சேனல்டே சப்ஸ்கிரைப் ஆக்காதங்க இந்த எங்கள் சப்ஸ்கிரைப் ஆக்குறோம் லைக் ஆக்குறோம் நீங்கள் எல்லா ஃபேமிலி ஃப்ரெண்ட்ஸ்க்கு எல்லாம் ஷேர் ஆக்குறோம் கமெண்ட் ஆக்குறோம் நீங்கள் ட்ரை ஆக்கணும் ரெசிபி எல்லோரும் இருக்கா ட்ரை ஆக்கிட்டு நோக்கணும். Thanks for watching.